നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വർഷത്തിന്റെ തുടക്കം നന്നായാൽ പിന്നീട് അങ്ങോട്ട് നന്നാകും, എന്നാൽ തുടക്കം മോശമായാലോ പിന്നീട് അങ്ങോട്ട് മോശമായിരിക്കും എന്നൊക്കെ നമ്മൾ ചുമ്മാ തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ അത്ര നല്ല രീതിയിലല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കീഴിലാണ് ഇപ്പോൾ പലതരത്തിലുള്ള അന്വേഷണങ്ങളും അങ്ങോട്ടേക്ക് ഏത് നിമിഷവും എത്തും എന്നുള്ള ഒരു നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതിനിടയിൽ ഇതാ മരുമകനായിട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസിന് ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ടൊരു പണി കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് 2013 മലപ്പുറത്ത് നടന്ന DYFI മാർച്ചിനിടെ KSRTC ബസിന്റെ ചില്ല് തകർത്ത കേസിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. മലപ്പുറം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നാണ് മന്ത്രി ചൊവ്വാഴ്ച രാവിലെ നേരിട്ട് ഹാജരായി ജാമ്യമെടുത്തത്. അന്ന് സമരത്തിൽ 13,000 രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കാണിച്ച് മലപ്പുറം പോലീസാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കേസെടുത്തത്. മലപ്പുറം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വാറണ്ടും പുറപ്പെടുവിച്ചിരുന്നു. ഇതോടെയാണ് ചൊവ്വാഴ്ച രാവിലെ 11:00 കോടതിയിൽ നേരിട്ടെത്തി മന്ത്രി ജാമ്യമെടുത്തത്. 10 പ്രതികളുള്ള കേസിൽ 7-ാം പ്രതിയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. ഏതായാലും ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വിമർശനങ്ങളും അതുപോലെ തന്നെ അന്വേഷണ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്നതിന്റെ ഇടയിലാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനും ഇത്തരത്തിലൊരു അറസ്റ്റ് വാറന്റ് വന്നതും അദ്ദേഹം നേരിട്ടെത്തി ജാമ്യമെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നതോടും. അതോടുകൂടി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഇത് എന്തോ ഒരു ദോഷകാലമാണ് എന്നുള്ള തരത്തിലല്ല ചില ട്രോളുകളും വരാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല KSRTCയിൽ പുതിയ മന്ത്രിയായിട്ട് KB ഗണേഷ് കുമാർ ചാർജ് എടുത്തത് കുറച്ച് കാലത്തിനിടയിലാണ്. അതിനിടയിൽ തന്നെ ഓരോരോ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് KSRTCയെ കടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറ്റുക എന്നുള്ള ഒരു തന്ത്രമാണ് KB ഗണേഷ് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ പല കാര്യങ്ങളാൽ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും KB ഗണേഷ് കുമാർ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും മന്ത്രി മുഹമ്മദ് റിയാസിനെ നേരിട്ട് ശക്തമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഗണേഷ് കുമാർ രംഗത്തെത്താറുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഇതാ KSRTCയുടെ ഒരു പേരിൽ തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനും ഇത്തരത്തിലൊരു അറസ്റ്റ് വാറന്റ് വന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ KB ഗണേഷ് കുമാറും ഒരു മധുര പ്രതികാരമാണോ ഇത് എന്നുള്ള തരത്തിലൊക്കെ ചില ട്രോളുകളും ഇപ്പോൾ മുഹമ്മദ് റിയാസിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. TV കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ 3 വർഷത്തിനിടെ 1.25 കോടി രൂപ ലഭിച്ചെന്ന കണ്ടെത്തലിന് പിന്നാലെയായിരുന്നു ഈ അന്വേഷണം വന്നത്. വിശദമായ അന്വേഷണത്തിന് 3-അംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ ചുമതലപ്പെടുത്തി 4 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. CMRL കമ്പനി, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവയ്ക്കെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥ സംഘത്തെയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം അന്വേഷണത്തിനായി നിയോഗിച്ചത്. എക്സാലോജിക്കിനെതിരെയുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് പിന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ എത്തിക്കാനുള്ള നീക്കമാണ്. കള്ളപ്പണം വെളുപ്പിക്കപ്പെട്ടു എന്നാണ് കമ്പനികാര്യ വകുപ്പിന്റെ പ്രാഥമിക നിരീക്ഷണം. ഇതിനൊപ്പം അഴിമതിയും സംഭവിച്ചു. ഇങ്ങനെ വന്നാൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് ശേഷം അടുത്ത നടപടികൾ വരും. ED പല വിഷയത്തിലും നേരിട്ട് ഇടപെടാൻ കഴിയില്ല. അതിനുവേണ്ടിയാണ് പുതിയ നീക്കം. മന്ത്രാലയം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരാണ് വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ടെത്തിയാൽ അടുത്ത ഘട്ടം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റേതാകും. ഈ ഏജൻസി ഫയൽ ചെയ്ത പ്രോസിക്യൂഷൻ കംപ്ലയിന്റ് അടിസ്ഥാനത്തിലാണ് ED കേസെടുക്കുക. ഏതായാലും തുടക്കം മുതൽ തന്നെ ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രിക്ക് കുടുംബത്തിനും അത്ര നല്ലതല്ല. പലതരത്തിലുള്ള വിവാദങ്ങളിലേക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും കുടുംബവും അതിലുള്ള ഓരോരുത്തരെയും വലിച്ചിഴക്കപ്പെടുന്നത്. ഏതായാലും അന്വേഷണം നടത്തി 4 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ റിപ്പോർട്ട് കൂടെ വരുമ്പോൾ എന്തായിരിക്കും മാസപ്പടി വിവാദത്തിന്റെ അവസ്ഥ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ ഉയരുകയാണ്.